എല്ലാ കുട്ടികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാസ്കൽ നിയമമല്ലേ പഠിച്ചത് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചും നമ്മൾ പരിചയപ്പെട്ടു ഹൈഡ്രോളിക് ജാക്കിനെക്കുറിച്ച് പഠിച്ചില്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു എല്ലാവരും ചെയ്തോ ഉത്തരം കണ്ടെത്തിയോ എന്തായിരുന്നു ചോദ്യം ഒരാൾ പറയൂ അതെ വൈ അഗ്രത്ത് അനുഭവപ്പെടുന്ന ബലം കണ്ടുപിടിക്കണം അല്ലേ ഒരു യൂട്യൂബിൻ്റെ വൈ അഗ്രത്ത് അനുഭവപ്പെടുന്ന ബലം കണ്ടുപിടിക്കാനാണ് എക്സ് എക്സഗ്രത്തിലെ ബലം തന്നിരുന്നോ എത്രയായിരുന്നു അതെ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറി ന്യൂട്ടൺ നൂറ്റി ഇരുപത് ന്യൂട്ടൺ ആയിരുന്നു എക്സഗ്രത്തെ ഏരിയ ഓഫ് പ്രോസക്ഷൻ എത്രയായിരുന്നു പോയിൻ്റ് സീറോ ഫൈവ് മീറ്റർ സ്ക്വയർ വൈ അഗ്രത്തെ ഏരിയ ഓഫ് പ്രൊസക്ഷൻ സിക്സ് മീറ്റർ സ്ക്വയർ അപ്പോൾ നമ്മുടെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് എഫ് ടു ഈസ് ഈക്വൽ ടു എ റ്റു ബൈ എ വൺ ഇൻ ടു എഫ് വൺ എന്ന ഇക്വേഷനിലേക്ക് ഈ വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും അപ്പോൾ എഫ് ടു ഈസ് ഈക്വൽ ടു പോയിൻ്റ് സിക്സ് ഡിവൈഡഡ് ബൈ പോയിൻറ്റ് സീറോ ഫൈവ് ഇൻറ്റു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ദെൻ വീ ഗറ്റ് ട്വൽവ് ഇൻറ്റു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഇസ് ഈക്വൽ ടു വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ന്യൂട്ടൺ അപ്പോൾ എഫ് ടു അതായത് വൈ അഗ്രത്തിൽ അനുഭവപ്പെടുന്ന ബലം എത്രയാണ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ന്യൂട്ടൺ ശരിയല്ലേ ആ തെറ്റിപ്പോയ പോയവരുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം അപ്പോൾ ഇനി ഇവിടെ ഈ സിറിഞ്ചുകളിലേക്ക് നോക്കുന്നു നിങ്ങൾ രണ്ട് സിറിഞ്ചുകളുണ്ടല്ലേ രണ്ട് സിറിഞ്ചുകളുണ്ട് ഞാൻ ഒരു സിറിഞ്ചിൽ അമർത്തുമ്പോൾ മറ്റേ സിറിഞ്ചിലെ ദ്രാവകത്തിൻ്റെ നിരപ്പ് ഉയരുന്നത് കണ്ടില്ലേ കണ്ടോ ദ്രാവകത്തിൻ്റെ നിരപ്പ് പോയിരുന്നു അപ്പോൾ ഇവിടെ ഒരു ബാഹ്യബലം പ്രയോഗിച്ചപ്പോഴല്ലേ ദ്രാവകത്തിൻ്റെ നിരപ്പ് ഉയർന്നത് അല്ലേ ഈ സിറിഞ്ചിൽ ഒരു ബാഹ്യബലം പ്രയോഗിച്ചു അപ്പോൾ ഈ സിറിഞ്ചിലെ ദ്രാവകത്തിൻ്റെ നിരപ്പ് ഉയരുന്നു അപ്പോൾ ഇങ്ങനെ ബാഹ്യബലം പ്രയോഗിച്ചാൽ മാത്രമാണോ നമുക്ക് ദ്രാവകത്തിൻ്റെ നിരപ്പുയർത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ ദ്രാവകത്തിൻ്റെ നിരപ്പ് ഉയരുന്നത് അങ്ങനെയല്ലാതെ ദ്രാവകത്തിൻ്റെ നിരപ്പ് ഉയരുന്ന സാഹചര്യങ്ങളുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ ഇതാ എൻ്റെ കയ്യിൽ കുറച്ച് മഷിയുണ്ട് ഞാൻ ഈ മഷി ഈ ഒരു ഒരു ഫില്ലർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫില്ലറുള്ളത് ആ ഗ്ലാസ് റോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ കുറച്ച് മഷി പുരട്ടി ഇനി ഇവിടെ നോക്കൂ ഈ ചോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാനിതിനെ ചോക്ക് ഇതിലേക്ക് വയ്ക്കുകയാണ് ചോക്ക് ശ്രദ്ധിക്കൂ കണ്ടോ എന്ത് സംഭവിച്ചു എന്താണ് സംഭവിച്ചത് അല്ലേ ഈ മഷി മുഴുവൻ എന്ത് ചെയ്തു ചോക്കിലേക്ക് കയറി അല്ലേ ചോക്കിലേക്ക് പടർന്നു നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ ചോക്കിലേക്ക് പടർന്നിരിക്കുന്നത് മഷി അതാ ചോക്കിൻ്റെ ആ മുകളിലേക്ക് പടർന്ന് കയറുന്ന ശ്രദ്ധിക്കുന്നില്ലേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇതുപോലെ ഇവിടെ എൻ്റെ കയ്യിൽ ഒരു ഫിൽട്ടർ പേപ്പറുണ്ട് ഞാൻ ഈ ഫിൽറ്റർ പേപ്പർ ഈ ബീക്കറിലിരിക്കുന്ന ജലത്തിലേക്ക് ഇത് ജലം തന്നെയാണ് പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് ചേർത്ത ജലമാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പരീക്ഷണങ്ങൾ ചെയ്തതാണ് ആ ജലം തന്നെയാണ് അതുകൊണ്ടാണ് ഇതിനൊരു കളർ മാറിയിരിക്കുന്നത് പൊട്ടാസ്യം പെർമാനേറ്റ് പഴകിയ പൊട്ടാസ്യം പെർമാങ്ങനായിട്ടായത് ആയതുകൊണ്ടാണ് എന്തായാലും ഈ ഒരു ഫിൽറ്റർ പേപ്പർ ഞാൻ ഈ ഇതിലേക്ക് താഴ്ത്തുകയാണ് നോക്കൂ നിങ്ങളെന്ത് നിരീക്ഷിക്കുന്നു ശ്രദ്ധിക്കൂ ഈ പൊട്ടാസ്യം പെർമാങ്ങനയിൽ ചേർത്ത ഈ ജലം ഫിൽട്ടർ പേപ്പറിലൂടെ മുകളിലേക്ക് കയറി വരുന്നത് കണ്ടില്ലേ കണ്ടോ അല്ലേ അപ്പോൾ ബാഹ്യമായ ബലം പ്രയോഗിക്കാത്ത അവസരങ്ങളിലും ജലത്തിന് മുകളിലേക്ക് വരാനായിട്ട് കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഫിൽട്ടർ പേപ്പറിൽ ഈ ജലത്തിൽ മുക്കിയപ്പോൾ തന്നെ ഈ ഫിൽട്ടർ പേപ്പറിലെ ചെറിയ ഹോൾസിലൂടെ ജലമന്തിന് മുകളിലേക്ക് കയറുന്നു ഇനി ഇവിടെ നോക്കൂ ഇവിടെ ഞാനൊരു ഇതാ ഇതിൻ്റെ പേര് ക്യാപ്പിലറി ട്യൂബെന്നാണ് അല്ലെങ്കിൽ കേശികക്കുഴൽ കേശികക്കുഴൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ ഇത് വാങ്ങാൻ കിട്ടുന്നതാണ് നമുക്ക് അതായത് ഒരു ബണ്ടിലായിട്ടിരിപ്പുണ്ട് അവിടെ കേശികക്കുഴലാണ് അല്ലെങ്കിൽ ക്യാപ്പിലറി ട്യൂബ് ഞാൻ ഈ കാപ്പിലറി ട്യൂബ് ക്യാപിലറി ട്യൂബ് ഇവിടെ ഈ ദ്രാവകത്തിലേക്ക് മുക്കുന്നു ക്യാപിലറി ട്യൂബ് നിങ്ങൾ ശ്രദ്ധിക്കൂ ശ്രദ്ധിച്ച് നോക്കൂ കണ്ടോ എന്ത് കണ്ടു ഈ ക്യാപിലറി ട്യൂബിനുള്ളിലേക്ക് ഈ ജലം കയറുന്നത് കണ്ടോ ശ്രദ്ധിക്കൂ ശ്രദ്ധിച്ചില്ലേ ക്യാപിലറി ട്യൂബിനുള്ളിലേക്ക് ജലം കയറി നിൽക്കുകയാണ് അല്ലേ അപ്പോൾ ശരിക്ക് ക്യാപ്പിലറി ട്യൂബിനുള്ളിലേക്ക് കയറുന്ന അവസരത്തിൽ ഇവിടെ ജലത്തിൻ്റെ ഭാരം താഴോട്ട് പ്രയോഗിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ജലത്തിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണബലം താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ക്യാപ്പിലറി ട്യൂബിന് ഉള്ളിലേക്ക് ജലം കയറുന്നത് അപ്പോൾ ഇങ്ങനെ ഇവിടെ നമ്മൾ ജലത്തിൽ ക്യാപ്പിലറി ട്യൂബ് മുക്കി വച്ചപ്പോൾ എന്ത് സംഭവിച്ചു ക്യാപിലറി ട്യൂബിലെ ജലനിരപ്പ് ഉയർന്നു കണ്ടോ ഇതിനകത്ത് ജലം നിറഞ്ഞിരിക്കുന്ന കാണാനായിട്ട് പറ്റും കാപ്പിലറി ട്യൂബിൻ്റെ ജലനിരപ്പ് ഉയരുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ അപ്പോൾ ഇങ്ങനെ ചെറിയ സുഷിരങ്ങളിലൂടെ ജലം മുകളിലേക്ക് കയറുന്നു ഇതിനെ പറയുന്നത് കേശിക എന്നാണ് അല്ലെങ്കിൽ കാപ്പിലറി റൈസ് അപ്പോൾ ഒരു കേശിക കടലിലൂടെ ആ ദ്രാവകത്തിൻ്റെ ഭാരത്തെ അവഗണിച്ചുകൊണ്ട് ജലം മുകളിലേക്ക് കയറുന്നതിന് പറയുന്നത് കേശിക ഉയർച്ച അല്ലെങ്കിൽ ക്യാപ്പിലറി റൈസ് എന്നാണ് പറയുന്നത് എന്താണ് കാപ്പിലറി റൈസ് അപ്പോൾ ശ്രദ്ധിക്കണം ക്യാപിലറി റൈസ് എപ്പോഴാണ് ക്യാപിലറി റൈസ് സംഭവിച്ചത് ഇവിടെ ഈ കേശികക്കുടലിനെ ജലത്തിൽ താഴ്ത്തി വെച്ചപ്പോഴാണ് കാപ്പിലറി ട്യൂബിൻ്റെ ചെറിയ സുഷിരത്തിലൂടെ ജലം മുകളിലേക്ക് കയറുന്നതായി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിന് പറയുന്ന പേരെന്താണ് കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കേശിക ഉയർച്ച എന്നാണ് പറയുന്നത് കേശിക ഉയർച്ച ഇനി ഇവിടെ ഞാൻ ഈ ഡിഷിൽ നമ്മൾ കുറച്ച് മെർക്കുറി എടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം മെർക്കുറി എന്ന് പറയുന്ന ഒരു ലിക്വിഡ് മെറ്റലാണ് മെർക്കുറി അല്ലേ മെർക്കുറി എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ വെള്ളത്തിൽ താഴ്ത്തി വെച്ച അതേ ക്യാബ്ലറി ട്യൂബ് തന്നെ ക്യാബ്ലറി ട്യൂബിൻ്റെ മറ്റേ എൻഡ് ഞാൻ ഈ മെർക്കുറിയിലേക്ക് താഴ്ത്തി വയ്ക്കുന്നു നോക്കൂ നേരത്തെ ജലത്തിൽ താഴ്ത്തി വെച്ചപ്പോൾ ക്യാപ്ലറി ട്യൂബ് ജലത്തിൽ താഴ്ത്തി വെച്ചപ്പോൾ ക്യാപ്ലറി ട്യൂബിലൂടെ ജലം മുകളിലേക്ക് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു ഇവിടെ എങ്ങനെ കാണാൻ കഴിയുന്നുണ്ടോ ശ്രദ്ധിച്ച് നോക്കൂ ഇല്ല അല്ലേ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഷിലെ മെർക്കുറി ലെവലിനെക്കാട്ടിലും കുറച്ച് അല്പം താഴെയാണ് ക്യാപിലറി ട്യൂബിനകത്തെ മെർക്കുറി ലെവൽ അപ്പോൾ ഇവിടെ കേശിക ഉയർച്ച സംഭവിച്ചോ മെർക്കുറിയിൽ കേശിക ഉയർച്ച സംഭവിക്കുന്നുണ്ടോ ഇല്ല പകരം കേശിക താഴ്ചയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ക്യാപിലറി ഡിപ്രഷനാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ജലത്തിൽ കേശിക ഉയർച്ച ഉണ്ടാകുമ്പോൾ മെർക്കുറിയിൽ കേശിക താഴ്ചയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തു ചെയ്യുന്നു ചെറിയ സുഷിരങ്ങളിലൂടെ മൈന്യൂട്ടായിട്ടുള്ള ഹോൾസിലൂടെ ദ്രാവകം ഉയരുകയോ താഴുകയോ ആണ് ചെയ്യുന്നത് ഇങ്ങനെ ചെറിയ സുഷിരങ്ങളിലൂടെ അല്ലെങ്കിൽ ചെറിയ ട്യൂബിലൂടെ ചെറിയ ട്യൂബിലൂടെയോ സുഷിരങ്ങളിലൂടെയോ ശ്രദ്ധിക്കുക ചെറിയ ട്യൂബിലൂടെയോ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ക്യാപിലാരിറ്റി അല്ലെങ്കിൽ കേശികത്വം അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ അല്ലെങ്കിൽ ചെറിയ ട്യൂബിലൂടെ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ക്യാപിലാരിറ്റി അഥവാ കേശികത്വം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് കേശികത്വം എന്ന് അപ്പോൾ ജലത്തിൽ കേശിക ഉയർച്ച ഉണ്ടാകുമ്പോൾ മെർക്കുറിയിൽ കേശിക താഴ്ചയാണ് സംഭവിക്കുന്നത് അല്ലേ അപ്പോൾ ജലത്തിൽ കേശിക ഉയർച്ച ഉണ്ടാകുന്നു മെർക്കുറിയിൽ കേശിക താഴ്ച സംഭവിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജലത്തിൽ കേശിക ഉയർച്ചയും മെർക്കുറിയിൽ കേശിക താഴ്ചയും സംഭവിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങൾ സ്ക്രീനിലെ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ എന്താ കണ്ടത് ചിത്രത്തിൽ അല്ലേ ഒരു ഒരു ഇൻസെക്റ്റ് അതായത് ഒരു പ്രാണി ജലത്തിലിരിക്കുന്നു അല്ലേ താഴ്ന്നു പോകുന്നുണ്ടോ അല്ലേ അത് വളരെ സുഖമായി ജലത്തിലിരിക്കുകയാണ് അതാണ് അതാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് താഴ്ന്നു പോകുന്നുണ്ടോ ഇല്ലല്ലോ താഴ്ന്നു പോകുന്നുണ്ടോ ഇല്ല അപ്പോൾ എന്തുകൊണ്ടാണ് ജലത്തിലിരിക്കാൻ കഴിയുന്നത് ആ പ്രാണിക്ക് ജലത്തിലിരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കും അത് വളരെ സുഖമായിട്ടിരിക്കുകയാണ് ജലോപരിതലത്തിൽ താഴ്ന്നു പോകുന്നുണ്ടോ താഴ്ന്നു പോകുന്നുണ്ടോ ഇല്ല താഴ്ന്നു പോകുന്നില്ല ഇനി ഞാനിവിടെ ഒരു ബ്ലെയ്ഡ് നോക്കൂ നമ്മളെ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്ലൈഡ് ഇതാ ഈ ഗ്ലാസ്സിലെ ജലോപരിതലത്തിലേക്ക് അങ്ങ് വയ്ക്കുകയാണ് കണ്ടോ ബ്ലൈഡ് താഴ്ന്നു പോകുന്നുണ്ടോ ബ്ലെയ്ഡ് ജലത്തിൻ്റെ ഉള്ളിലേക്ക് താഴ്ന്നു പോകുന്നുണ്ടോ ഇല്ല താഴേക്ക് പോകുന്നില്ല പൊങ്ങിക്കിടക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ജലോപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചഡ് മെംബ്രൈൻ പോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ബ്ലൈഡ് ജലോപരിതലത്തിൽ തന്നെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ആ പ്രാണിക്ക് ജലോപരിതലത്തിൽ സുഖമായി ഇരിക്കാൻ കഴിഞ്ഞത് അല്ലേ അപ്പോൾ ഇങ്ങനെ ജലോപരിതലം ഒരു സ്ട്രെച്ചഡ് മെമ്പ്രൈൻ പോലെ ഒരു വലിഞ്ഞു മുറുകിയ പാട പോലെ പ്രവർത്തിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാകാം അതിന് കാരണം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലമാണ് അപ്പോൾ ഇങ്ങനെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലത്തിൻ്റെ ഫലമായാണ് ജലോപരിതലം ഒരു സ്ട്രെച്ചഡ് മെമ്പ്രൈൻ പോലെ അല്ലെങ്കിൽ വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിന് കാരണമായ ബലത്തിന് നമ്മൾ പറയുന്ന പേര് പ്രതലബലമെന്നാണ് അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഓൺ ദി സർഫസ് ഓഫ് വാട്ടർ ദ സർഫസ് ഓഫ് വാട്ടർ ആക്സ് ലൈക്ക് എ സ്ട്രെച്ചഡ് മെംബ്രെയിൻ ആൻഡ് ദി ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഈസ് കോൾഡ് ആസ് സർഫസ് ടെൻഷൻ എന്താണ് പറയുന്നത് സർഫസ് ടെൻഷൻ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ജലോപരിതലം അല്ലെങ്കിൽ ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലം ഒരു സ്ട്രെച്ചഡ് മെംബ്രെയിൻ പോലെ ഒരു വലിഞ്ഞ് വലി വലിഞ്ഞ് മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കും അതിന് കാരണമാകുന്ന ബലമാണ് സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതല ബലം അപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഈ ബ്ലേഡ് ജലോപരിതലത്തിൽ ഇരിക്കുന്നത് താഴ്ന്നു പോകാതെ ജലോപരിതലത്തിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ബ്ലേഡ് ജലോപരിതത്തിൽ പൊങ്ങിക്കിടക്കുന്നതെന്നും ആ പ്രാണിക്ക് എന്തുകൊണ്ടാണ് ജലോപരിതലത്തിൽ ഇരിക്കാൻ കഴിയുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കിയില്ലേ ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ ഇവിടെ ഞാൻ നമ്മൾ നേരത്തെ എടുത്ത മെർക്കുറി ഇവിടെ എൻ്റെ കയ്യിലുണ്ട് ആ മെർക്കുറിയിൽ നിന്നും മെർക്കുറി ശ്രദ്ധിക്കണം നമുക്ക് ഈ ഡ്രോപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ മെർക്കുറി എടുക്കുകയാണ് അപ്പോൾ ആ മെർക്കുറിയിൽ നിന്നും ശ്രദ്ധിക്കണം മെർക്കുറി എടുക്കുമ്പോൾ ഇതാ രണ്ട് ഡ്രോപ്പുകൾ അല്ലേ രണ്ട് തുള്ളി മെർക്കുറി രണ്ട് തുള്ളി മെർക്കുറി ഞാനിവിടെ ഈ ടൈലിൻ്റെ ഉപരിതലത്തിലേക്ക് വെച്ചു എന്നിട്ട് ഞാൻ ഈ മെർക്കുറി തുള്ളികളെ തമ്മിൽ ചേർത്ത് കൊണ്ടുവരികയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ രണ്ടും മെർക്കുറിയാണ് മെർക്കുറി കൊണ്ടുള്ള രണ്ട് ഡ്രോപ്പുകളാണ് ഇവിടെ ഉള്ളത് അല്ലേ ഇത് ഇതും മെർക്കുറിയാണ് ഇതും മെർക്കുറിയാണ് എന്നിട്ട് ഈ രണ്ട് ഡ്രോപ്പുകളെ തമ്മിൽ ഞാനിങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് കൊണ്ടുവരു നോക്കൂ നിങ്ങൾ ഇതാ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ഇതാ എന്ത് ചെയ്തു എന്ത് കണ്ടു ശ്രദ്ധിച്ചോ നിങ്ങൾ ആ രണ്ട് ഡ്രോപ്പുകളും ചേർന്നിട്ട് രണ്ട് തുള്ളികളും ചേർന്ന് ഒരുമിച്ച് ചേർന്നു അല്ലെ ഇപ്പോൾ സിംഗിൾ ഡ്രോപ്പായി മാറി അപ്പോൾ എന്തുകൊണ്ടായിരിക്കും രണ്ടും മെർക്കുറി ആയിരുന്നു രണ്ടിലെയും തന്മാത്രകൾ മെർക്കുറി തന്മാത്രകളാണ് അപ്പോൾ അവ തമ്മിൽ ചേർന്ന് ഒരു സിംഗിൾ ഡ്രോപ്പായിട്ട് മാറി അല്ലേ കണ്ടില്ലേ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവ തമ്മിൽ ഒരുമിച്ച് ചേർന്നത് മെർക്കുറി തന്മാത്രകൾ തമ്മിലുള്ള രണ്ട് ഡ്രോപ്പിലെയും തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിൻ്റെ ഫലമായിട്ടാണ് ഈ രണ്ട് മെർക്കുറി ഡ്രോപ്പുകളും ചേർന്നിട്ട് ഒരു ഡ്രോപ്പായി മാറിയത് അപ്പോൾ ഇങ്ങനെ ഒരേ ഇനം തന്മാത്രകൾ തമ്മിൽ ഇവിടെ രണ്ട് ഡ്രോപ്പുകൾ ഉണ്ടായിരുന്നു രണ്ട് ഡ്രോപ്പുകളിലെയും ഉള്ളത് മെർക്കുറി തന്മാത്രകൾ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആർ കോൾഡ് കൊഹുസിഫോസ് ഇതാണ് കൊഹുസിഫോസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആർ കാൾഡ് കോഹ്സി ഫോഴ്സ് ഇനി ഇവിടെ ശ്രദ്ധിക്കൂ നിങ്ങൾ ഞാൻ ഈ ഗ്ലാസ് റോഡിനെ ഈ ദ്രാവകത്തിലേക്ക് നോക്കി കണ്ടോ കണ്ടോ ഈ ദ്രാവകത്തിൻ്റെ തുള്ളി ഗ്ലാസ് റോഡിൽ പറ്റിയിരിക്കുന്നത് കണ്ടോ ദ്രാവകത്തുള്ളിൽ ഗ്ലാസ് റോഡിൽ പറ്റിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ അല്ലെങ്കിൽ ഞാൻ ഈ പെൻസിലിലേക്കും ഗ്ലാസ് റോ ഗ്ലാ വെള്ളത്തിലേക്ക് അതായത് പൊട്ടാസ്യം പ്രമാനം ചേർത്ത വെള്ളത്തിലേക്ക് ഈ പെൻസിലിന് താഴ്ത്തി അപ്പോൾ ഈ ജലത്തുള്ളികൾ പെൻസിൽ പറ്റി കണ്ടോ ശ്രദ്ധിക്കൂ അപ്പോൾ ഇവിടെ എന്തുകൊണ്ടായിരിക്കാം ഈ ജലത്തുള്ളികൾ പെൻസിലിൽ പറ്റി അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ജലത്തുള്ളികൾ ഗ്ലാസ് റോഡിൽ പറ്റി ഇവിടെ ശ്രദ്ധിക്കൂ ഇവിടെ ഞാൻ ചോക്ക് കൊണ്ട് ഈ തടിയിൽ വരച്ചു അപ്പോൾ ഞാനിവിടെ ചോക്ക് കൊണ്ട് ഇത് വരയ്ക്കുന്ന സമയത്ത് ചോക്ക് കണികകൾ ഈ തടിയിൽ ഈ അല്ലെങ്കിൽ ഈ പലകയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ അല്ലെങ്കിൽ നിങ്ങൾ ബോർഡിലേക്ക് നോക്കൂ ചോക്ക് കണികൾ ബോർഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ചോക്ക് കണിക പലകയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചോക്ക് കണിക ബോർഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ജലകണിക പെൻസിലിൽ പറ്റി പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ജലകണിക ഗ്ലാസ് റോഡിൽ പറ്റി പിടിച്ചിരിക്കുന്നു അതുമല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിലൊക്കെ ചെല്ലുന്ന അവസരത്തിൽ നോട്ട് എണ്ണുന്നയാൾ കൈ നനയ്ക്കാറില്ലേ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൈ നനയ്ക്കുന്നത് അല്ലേ എളുപ്പത്തിൽ നോട്ട് എണ്ണാൻ വേണ്ടിയല്ലേ അല്ലേ എളുപ്പത്തിൽ കയ്യിലേക്ക് അവർക്ക് നോട്ട് പറ്റി പിടിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് എളുപ്പത്തിൽ നോട്ട് എണ്ണുന്നതിന് വേണ്ടിയല്ലേ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വി വ്യത്യസ്ത തരത്തിലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ഫലമാണ് അപ്പോൾ ഇവിടെ പലകയിൽ ചോക്ക് കൊണ്ടെഴുതിയപ്പോൾ ചോക്കിലെ തന്മാത്രകൾ പലകയിൽ പറ്റിപ്പിടിച്ചില്ലേ പിടിച്ചില്ലേ എന്തുകൊണ്ടായിരിക്കാം ഇവിടെ പലകയിലെ തന്മാത്രകളും ചോക്കിലെ തന്മാത്രകളും തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നു ഒരേ ഇനത്തിലുള്ള തന്മാത്രകളാണോ അല്ല പലകയിലെ തന്മാത്രകളുമുണ്ട് ചോക്കിലെ തന്മാത്രകളുമുണ്ട് അപ്പോൾ വ്യത്യസ്ത ഇരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ഇനി ബോർഡിൽ ചോക്ക് കൊണ്ടെഴുതുമ്പോഴോ എന്തുകൊണ്ടായിരിക്കാം ബോർഡിൽ ചോക്ക് പറ്റിപ്പിടിക്കുന്നത് ബോർഡിലെ തന്മാത്രകളും ചോക്കിലെ തന്മാത്രകളും തമ്മിലുള്ള ആകർഷണ ബലം കൊണ്ടാണ് ഒരേ ഇനം തന്മാത്രകളാണോ അല്ലല്ലോ വ്യത്യസ്ത ഇനം തന്മാത്രകളല്ലേ ഇനി ജലകണികൾ പെൻസിലെ പറ്റിപ്പിടിക്കാൻ കാരണം എന്താണ് ജലകണികകളും പെൻസിലിലെ കണികകൾ അല്ലെങ്കിൽ പെൻസിലിലെ തന്മാത്രകളും ജലതന്മാത്രകളും പെൻസിലിലെ തന്മാത്രകളും തമ്മിലുള്ള ആകർഷണബലം കാരണമാണ് ജലകണികൾ പെൻസിലിൽ പറ്റി പിടിക്കുന്നത് അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് പറയുന്ന പേരാണ് അഡിഷൻ ബലം അപ്പോൾ ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഈസ് കോൾഡ് അഡിസി ഫോഴ്സ് അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള ബലങ്ങളാണ് പറഞ്ഞത് കോവിഷൻ ബലവും അഡിഷൻ ബലവും കോവിഷൻ ബലം ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കോയിഷൻ ബലം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡിഷൻ ബലം അപ്പോൾ ഇവിടെ നമ്മൾ അഡിഷൻ ബലത്തെക്കുറിച്ച് പറഞ്ഞു കോഷൻ ബലത്തെക്കുറിച്ച് പറഞ്ഞു പ്രതലബലത്തെക്കുറിച്ചും പറഞ്ഞു അല്ലേ അപ്പോൾ ഇതെല്ലാം ഒരു ദ്രാവകോപരിതലത്തിലെ തന്മാത്രകളിൽ അനുഭവപ്പെടുന്ന ബലമാണ് അല്ലെങ്കിൽ ദ്രാവകോപരിതലത്തിലെ തന്മാത്രകളും ആ തന്മാത്ര സ്ഥിതി ചെയ്യുന്ന പാത്രത്തിലെ തന്മാത്രകളും തമ്മിലുള്ള ബലമാണ് അപ്പോൾ ഇങ്ങനെ ഈ പ്രതലബലത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് അല്ലെങ്കിൽ ഈ സർഫസ് ടെൻഷൻ്റെ കാരണത്തെക്കുറിച്ച് എങ്ങനെയാണ് സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങളൊരു ഒരു ചോദ്യം എഴുതു അടുത്ത ക്ലാസ്സിൽ എഴുതിക്കൊണ്ട് വരേണ്ട ചോദ്യമാണ് അതിൻ്റെ ഉത്തരം അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതിയിട്ട് വരണം ചോക്ക് കൊണ്ട് മഷി ഒപ്പിയെടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഒരു ചോദ്യം കൂടി ഒരു തൂവാല കൊണ്ട് നമുക്ക് വിയർപ്പ് ഒപ്പിയെടുക്കാൻ കഴിയുന്നു എന്തുകൊണ്ടായിരിക്കും ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതിയിട്ട് വരണം